ശുദ്ധാത്മാവെ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവെ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവെ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ഉന്നത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ വിചിന്തനത്തിന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അടിസ്ഥാന വചനം യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ 4:5 തിരുലിഖിതമാണ്. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാവിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ മണിക്കൂറിൽ എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് സ്വർഗരാജ്യത്തിൻ്റെ ദൂത് ശ്രവിക്കാൻ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലും സൗഖ്യവും സംഭവിച്ചത് അവർ കത്തുകൾ മുഖേന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളുടെ അനുഭവം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ചിന്നമ്മ. ഞാൻ പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ എന്ന സ്ഥലത്തു നിന്നാണ് ഇത് എഴുതുന്നത്. എൻ്റെ മകൻ്റെ രോഗസൗഖ്യമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ മകൻ്റെ പേര് രാജീവ്. അവൻ്റെ നെഞ്ചത്ത് ഒരുപാട് കുരുക്കൾ ഉണ്ടായിരുന്നു. ചിലത് വലുതും ചിലത് ചെറുതും. വലിയ കുരുക്കൾക്ക് ഏതാണ്ട് മുന്തിരിങ്ങയോളം വലിപ്പമുണ്ടായിരുന്നു. അങ്ങനെ നിറയെ കുരുക്കളായിരുന്നു. അത് പഴുക്കുമ്പോൾ ഭയങ്കരമായ വേദന കൊണ്ട് അവൻ പുളയും. വീട്ടിൽ ഒരാൾക്കും സ്വസ്ഥതയില്ല. അങ്ങനെ ഒരുപാട് മരുന്നുകളും ട്രീറ്റ്മെൻറ്റുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോയി. ഒരു വിധത്തിലും ഇതിന് ശമനം കിട്ടുന്നില്ല. പല ഡോക്ടർമാരും മാറി മാറി ട്രീറ്റ്മെൻറ്റ് നടത്തി. ഒടുവിൽ ഒരു ഡോക്ടർ പറഞ്ഞു, ഇത് കുറേ സഹിക്കേണ്ടി വരും, കുറേ നാൾ മരുന്ന് കഴിക്കേണ്ടി വരും, ഇത് പെട്ടെന്ന് മാറുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഞങ്ങൾ വിഷമത്തിലിരിക്കുമ്പോഴാണ് അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഷാലോം ചാനലിലൂടെ ഞായറാഴ്ച തോറും സ്ഥിരമായി സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നിയെക്കുറിച്ച് അറിഞ്ഞത്. ആ സമയത്ത് വലിയ അത്ഭുതങ്ങൾ യേശു ചെയ്യുന്നതായി ഞങ്ങൾ മനസ്സിലാക്കി. ഞാനും എൻ്റെ മോനും ഈശോയുടെ മുമ്പിൽ അങ്ങോട്ട് കരഞ്ഞു. ഈശോയെ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ, എൻ്റെ മകൻ്റെ ഈ രോഗം എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞ് 3 ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം പങ്കെടുക്കാമെന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 3 ഞായറാഴ്ച ആയപ്പോഴേക്കും എൻ്റെ മകൻ്റെ ശരീരത്തിലെ കുരുക്കൾ അപ്രത്യക്ഷമായി. ഞാൻ കർത്താവ് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി. ഇപ്പോൾ ഒരു ചെറിയ കുരു ഒഴിച്ച് ബാക്കി എല്ലാ കുരുക്കളും എൻ്റെ മകൻ്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. വേദന ഇപ്പോൾ ഒട്ടുമില്ല. എൻ്റെ മകൻ സൗഖ്യം പ്രാപിച്ച്. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. പ്രൈസ് ദ ലോർഡ്. കാഞ്ഞിരപ്പുഴ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ അടുത്ത പ്രദേശമായ കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ചിന്നമ്മ എന്ന സഹോദരി തൻ്റെ മകൻ രാജീവിന് വേണ്ടി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ഇപ്പോൾ ഓരോരുത്തരും അവരവരായിരിക്കുന്ന ആ സ്ഥലങ്ങളിൽ ഇരുന്ന് 2 കരങ്ങളും അല്പമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്. ഇതിനകത്ത് കൈക്കുഞ്ഞുങ്ങളുണ്ട്, ബാലികാബാലന്മാരുണ്ട്, യുവതീവാക്കന്മാരുണ്ട്, വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചവരുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അനുഭവം ഉള്ളവരുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ഒട്ടും അനുഭവം കിട്ടാത്തവരുണ്ട്. മകനെ, മകളെ, ഇപ്പോൾ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ആ ഉള്ള അവസ്ഥ ദൈവസന്നിധിയിലേക്ക് പ്രകാശിപ്പിച്ച് കൈകൾ രണ്ട് തുറന്നു പിടിച്ച് ഏതാനും നിമിഷങ്ങൾ ഈ ടീമിനോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ അത്യുന്നതമായ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ സമൂഹങ്ങളിലേക്കും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇടിമിന്നൽ പോലെ പ്രവഹിക്കട്ടെ. ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തലമുറ തലമുറകളായുള്ള ശാപങ്ങളും ബന്ധനങ്ങളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ. കുടുംബങ്ങളെയും വ്യക്തികളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഈ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും പരാജയമാഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ സാത്താന്യ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ചു കെട്ടുന്നു. ഈ കുടുംബത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തിൻ്റെ ശക്തികളെയും എല്ലാ തരത്തിലുള്ള ദുഷ്ടശക്തികളെയും എതിർശക്തികളെയും നാരകീയ സേനകളെയും ദുരാത്മഭൂതങ്ങളെയും പാപദുരാത്മാക്കളെയും നസ്രായന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബന്ധിച്ചു കെട്ടി നിത്യനരകാഗ്നിയിലേക്ക് വലിച്ചെറിയുന്നു. കുടുംബങ്ങളും വ്യക്തികളും സമൂഹങ്ങളും ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വഴക്കിൻ്റെയും വെറുപ്പിൻ്റെയും പ്രതികാരത്തിൻ്റെയും സ്നേഹമില്ലായ്മയുടെയും അനൈക്യത്തിൻ്റെയും ഭിന്നതയുടെ രൂപത്തിൽ കുടുംബങ്ങളിലേക്ക് പ്രവേശിച്ച ദുഷ്ടാത്മാവെ നസ്രായന്റെ നാമത്തിൽ തന്നെ ശാസിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കളെ ഈശോയെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ പുത്തൻ പുത്തൻ അഭിഷേകങ്ങൾ ഈ കുഞ്ഞു മക്കളുടെ മേൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബനാഥന്മാരെയും കുടുംബനാഥകളെയും സ്പർശിക്കണമേ കർത്താവേ. യുവതി യുവാക്കന്മാർക്ക് ദൈവരാജ്യത്തിൻ്റെ ബോധ്യങ്ങൾ ഇപ്പോൾ അവിടുന്ന് പകർന്നു നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാനാണ് പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുന്നത്.
യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4:5 തിരുലിഖിതത്തിൽ നമ്മൾ വായിക്കുകയാണ്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വ്രഥ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? നമ്മിൽ ഒരു ആത്മാവുണ്ട്. നമുക്ക് ശരീരം മാത്രമല്ല, നമുക്കൊരു ആത്മാവുമുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ വില നമ്മുടെ ആത്മാവിൻ്റെ വിലയാണെന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശരീരം ആത്മാവിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ആത്മാവാണ് പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, മനുഷ്യൻ നീന്താൻ പോകുമ്പോൾ, പുഴയിലേക്ക് ചാടുമ്പോൾ, കായലിലേക്ക് ചാടുമ്പോൾ നീന്താൻ പറ്റിയൊരു ഡ്രസ്സ് അവൻ ധരിക്കും. അവൻ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ അതിന് പറ്റിയൊരു ഡ്രസ്സ് ധരിക്കും. ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ അതിന് പറ്റിയൊരു ഡ്രസ്സ് ധരിക്കും. ചന്ദ്രനിലേക്ക് പോകുമ്പോൾ അതിന് പറ്റിയൊരു ഡ്രസ്സ് ധരിക്കും. അതുപോലെ ദൈവത്തിൽ നിന്നും പുറപ്പെട്ട നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ആത്മാവിന് ചേർന്ന ഒരു ഡ്രസ്സ്, ഒരു വസ്ത്രം, ഒരു ആഭരണം ധരിച്ചിരിക്കുകയാണ്. ആ ആഭരണത്തിൻ്റെ പേരാണ് നമ്മുടെ ശരീരം. ഈ ശരീരം നമ്മുടെ ആത്മാവിനുള്ള ഒരു കൂടാരമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശരീരത്തിൽ, ശരീരത്തിനുള്ളതിനേക്കാൾ വില ആത്മാവിനുണ്ട്. ഒരു ഉദാഹരണം ചിന്തിച്ചാൽ, നമ്മളൊരു കടയിൽ നിന്ന് സ്വർണമോ ഡയമണ്ടോ വജ്രങ്ങളോ എന്തെങ്കിലും വാങ്ങുന്നിരിക്കട്ടെ, ഒരു ജ്വല്ലറിയിൽ പോയി നമ്മൾ കുറേ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അവർ ഒരു നല്ല ചെപ്പിനകത്ത് വെൽവറ്റൊക്കെ പൊതിഞ്ഞ് നല്ല മനോഹരമായ കളറുള്ള വെൽവറ്റൊക്കെ ഇട്ട് നല്ല മനോഹാരിതയാർന്ന വിധത്തിൽ കൂട്ടിനകത്താക്കി ചെപ്പിനകത്താക്കി അത് നമുക്ക് തരും. ആ സ്വർണവുമായി, സ്വർണ്ണാഭരണങ്ങളുമായി, അല്ലെങ്കിൽ ആ ഡയമണ്ടുമായിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്നു. അത് നമ്മൾ ഭവനത്തിൽ സുരക്ഷിതമായി ലോക്കറിൽ സൂക്ഷിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ സ്വർണ്ണാഭരണം എടുത്ത് അണിഞ്ഞ് മറ്റൊരു കല്യാണത്തിന് പോകുന്നു. അപ്പോൾ ഈ ചെപ്പ് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കും. അപ്പോൾ പിന്നെ ചെപ്പിന് അധികം വിലയില്ല. ചിന്തിച്ചു നോക്കുക, ആ ചെപ്പിന് വില നൽകിയിരുന്നത് ആ ചെപ്പിൻ്റെ കളറോ, ആ ചെപ്പിൽ പതിച്ചിരുന്ന വെൽവറ്റോ, ആ ചെപ്പിൻ്റെ ഷെയ്പ്പോ, ആ ചെപ്പിൻ്റെ മറ്റെന്തെങ്കിലും മേന്മയോ ആയിരുന്നില്ല. പിന്നെയോ ആ ചെപ്പിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളായിരുന്നു ആ ചെപ്പിന് വില നൽകിയത്. എപ്പോൾ അതിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ എടുത്തു മാറ്റിയോ അപ്പോൾ മുതൽ ആ ചെപ്പിന് പിന്നെ വലിയ വിലയില്ല. പിന്നെ ലോക്കറിൽ അത് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, ആ സൈഡിൽ എവിടെയെങ്കിലും എടുത്തിടും. ഇതുപോലെ നമ്മുടെ ഈ ശരീരത്തിനും അപ്പുറത്ത്, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ ശരീരത്തേക്കാൾ വിലയുള്ള ഒരു പ്രതിഭാസത്തെ ദൈവം അയച്ചിരിക്കുന്നു, നിക്ഷേപിച്ചിരിക്കുന്നു. അതിൻ്റെ പേരാണ് നമ്മുടെ ആത്മാവ്. ആത്മാവ്, മനുഷ്യൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. ഇത് തിരുലിഖിതങ്ങൾ വ്യക്തമായി ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ 16:26 തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഈ ആത്മാവിന് പകരമായി അവൻ എന്ത് കൊടുക്കും? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ പ്രധാനപ്പെട്ടൊരു പ്രബോധനമാണ് ഈ ശരീരത്തെ പോലെ തന്നെ മനുഷ്യന് ആത്മാവുണ്ട് എന്നുള്ളത്. ശ്ലീഹന്മാരും ഈ കാര്യത്തെ പ്രബോധിപ്പിച്ചിട്ടുണ്ട്. കത്തോലിക്കാ തിരുസഭയും ഈ കാര്യത്തെ വ്യക്തമായി ദൈവജനത്തോട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ശരീരം ഉള്ളതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഉന്നതമായ ഒരു യാഥാർത്ഥ്യമാണ് ഈ ശരീരത്തിനും അപ്പുറത്ത്, ഈ ശരീരത്തിനുള്ളിൽ ഒരു ആത്മാവുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ശരീരത്തിന് മരണമോ? ഈ മരണം എന്ന് പറയുന്നത് ഈ ആത്മാവ് ഈ ശരീരം മാറ്റി പുതിയൊരു ശരീരം ധരിക്കുന്ന പ്രക്രിയ അത്രേ. അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു കുടുംബത്തിലൊരു അനുഭവം അച്ഛൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഏക മകൻ, അവർ വളരെ സ്നേഹത്തോടെ വളർത്തി കൊടുത്ത മകൻ രോഗിയായി. അവന് കഠിനമായ ക്യാൻസർ രോഗം പിടിച്ചിരിക്കുകയാണ്. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ രോഗിയായി മരണത്തോടടുത്തു. ആ കുടുംബത്തിന് മുഴുവൻ വലിയ സങ്കടമാണ്. ഈ മകനോട് മാത്രം ഈ മരണ വാർത്ത അവൻ അവരറിയിച്ചിട്ടില്ല. അപ്പനും അമ്മയ്ക്കും അറിയാം മകൻ ഏതാനും നാളുകൾക്കുള്ളിൽ മരിക്കും.
ഈ മകന്റെ അടുത്ത് വരുമ്പോൾ അവർ നല്ല ചിരിയും കളിയുമായിട്ട് നടക്കും. എന്നാൽ അപ്പൻ്റെ അമ്മയുടെ മനസ്സിൽ നീറുന്ന വേദനയാണ്, കാരണം മരണകരമായ രോഗമാണ്. ഏതാനും നാളുകൾക്കുള്ളിൽ മകൻ മരിക്കും, അവർക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ അവനെ അങ്ങനെ കട്ടിലിൽ പതപ്പിച്ച് കടത്തിയിരിക്കുകയാണ്. സമയാസമയമാകുമ്പോൾ അമ്മ ഉടന്ന് ലിക്വിഡായിട്ട് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കൊടുക്കും. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മോൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ മോൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മേ മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അമ്മയ്ക്ക് വലിയ സങ്കടമായി, അമ്മ പെട്ടെന്ന് ഷോക്കായി. ഈ മോൻ മരണത്തെക്കുറിച്ച് അറിഞ്ഞല്ലോ, അമ്മ എന്ത് ഉത്തരം പറയുമെന്ന് വിഷമിച്ച് അമ്മ വളരെ ഷോക്ക്ഡായി അല്പനേരം അപ്പുറത്തെ മുറിയിലേക്ക് മാറിപ്പോയി. അവിടെ ഇരുന്ന് അമ്മ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ അമ്മയ്ക്ക് ഒരു ആലോചന കൊടുത്ത് ഈ അമ്മ തിരിച്ചു വന്ന് മോനോട് പറഞ്ഞു, മോനെ നീ ചെറിയ നാളുകളിൽ കുട്ടിക്കാലത്ത് നീ പകലെന്ത് സ്കൂൾ വിട്ട് വന്ന് പിന്നെ മുറ്റത്ത് മണലിലും കളിക്കളത്തിലും കൂട്ടുകാരുടെ കൂടെ തലകുത്തി മറിഞ്ഞ് കളിച്ചിരുന്നു, നീ ഓർക്കുന്നില്ലേ? അങ്ങനെ കളിച്ച് ക്ഷീണിച്ച് ഇരുട്ട് മയങ്ങുമ്പോൾ സന്ധ്യയാകുമ്പോൾ നീ വീട്ടിലേക്ക് കയറി വരും. അങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന് നീ സോഫയിലോ ബെഞ്ചിലോ ഭവനത്തിൻ്റെ ആ ഉമ്മറപ്പടിയിലുള്ള ഏതെങ്കിലും ഇരിപ്പിടങ്ങളിൽ നീ ഇരിക്കും. നീ പല കാര്യങ്ങൾ മുഴുകിയിരിക്കും. ചിലപ്പോൾ നീ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകും. നിന്റെ അപ്പൻ നിന്റെ പപ്പ ജോലി കഴിഞ്ഞ് 7:30 എട്ട് മണിക്കോ ഭവനത്തിലേക്ക് വരുമ്പോൾ നീ അങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ആ കട്ടിലിലോ ആ ബെഞ്ചിലോ ആ ഉമ്മറപ്പടിയിൽ കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ നിന്റെ പപ്പ നിന്നെ എടുത്തു കൊണ്ടുപോയി കുളിപ്പിച്ച് നിന്റെ ആ അഴുകിയ ആ വസ്ത്രമെല്ലാം മാറ്റി പുതിയ വസ്ത്രം ധരിപ്പിച്ച് പപ്പായുടെ കൂടെ നിന്നെ കിടക്കയിൽ കിടത്തിയിരുന്ന കാര്യം നീ ഓർക്കുന്നില്ലേ? ഈ പ്രക്രിയയുടെ പേരാണ് മരണമെന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ശരീരമാകുന്ന ഡ്രസ്സ് മാറ്റി നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ സ്വർഗത്തിലെ പപ്പയുടെ കൂടെ സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ കൂടെ യുഗങ്ങളോളം വസിക്കാൻ പറ്റിയ വിധമുള്ള അനശ്വരമായ ഒരു ശരീരമണിയും ഒരു ഡ്രസ്സ് ധരിക്കും. ഈ ഭൂമിയിൽ ഒരു ഡ്രസ്സ്, ഇവിടുന്ന് പിതാവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ വേറൊരു ഡ്രസ്സ്. അതിൻ്റെ പേരാണ് ആത്മീയ ശരീരം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ ആത്മീയ ശരീര ഡ്രസ്സ് ധരിച്ച് പോണ പ്രക്രിയയുടെ പേരാണ് മരണം എന്ന് പറയുന്നത്. മരണം ഒരവസാനമല്ല, മരണം അമർത്യതയുടെ ആരംഭമാണ്. അനശ്വര ജീവിതത്തിൻ്റെ, സ്വർഗത്തിൽ പിതാവായ ദൈവത്തോട് കൂടെയുള്ള ജീവിതത്തിൻ്റെ ആരംഭം മാത്രമാണ് മരണം എന്ന് പറയുന്നത്. ഒരു ഡ്രസ്സ് മാറ്റി ആത്മാവ് വേറൊരു ഡ്രസ്സ് ധരിക്കുന്ന പ്രക്രിയയാണ് മരണം എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യമായി ജീവിക്കുന്നത് നമ്മുടെ ആത്മാവാണ്. നമ്മുടെ പേര് പോലും നമ്മുടെ ആത്മാവിനുള്ള പേരാണ്. ഒരു ഉദാഹരണം ചിന്തിച്ച് നോക്ക്. നമ്മുടെ പൊറിഞ്ചു എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ മരിച്ച് പൊറിഞ്ചുവിനെ ശവശരീരം കൊണ്ടുവരുന്ന സമയത്ത് ആളുകൾ എന്താ പറയണത്? ഇതാ പൊറിഞ്ചു ചേട്ടൻ വരുന്നു എന്ന് പറയോ? പിന്നെന്ത് പറയും? ഇതാ പൊറിഞ്ചു ചേട്ടൻ്റെ ശവശരീരം വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പേര് പോലും നമ്മുടെ ശരീരത്തിനുള്ളതല്ല, നമ്മുടെ ആത്മാവിനുള്ളതാണ് നമ്മുടെ പേര് പോലും. ഈ ശരീരത്തേക്കാൾ ഒരുപാട് വിലപ്പെട്ടതാണ് നമ്മുടെ ആത്മാവ്. പ്രൈസ് ദ ലോർഡ്. ഇതിനെക്കുറിച്ച് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 20:27 വാക്യത്തിൽ പഠിപ്പിക്കുന്ന പ്രകാരമാണ്, മനുഷ്യൻ്റെ ആത്മാവ് ദൈവം കൊളുത്തിയ വിളക്കാണ്. ദൈവം കൊളുത്തിയ വിളക്കാണ് മനുഷ്യൻ്റെ ആത്മാവ്. ആത്മാവിനെ ഒരു വിളക്കിനോട് തുലനം ചെയ്തിരിക്കുകയാണ്. ആ വിളക്ക് ജ്വലിക്കും, ആ വിളക്ക് ശോഭ പകർത്തും. ചില മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കി അറിയാം, അവർ നല്ല പ്രസാദമുള്ള മുഖം, നല്ല ശോഭ, നല്ല ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്ന മുഖം. അത് ആത്മീയ തേജസ്സാണ്. ഈ ആത്മീയ തേജസ് വരുന്നത് ആത്മാവിൻ്റെ തേജസ്സാണ് കണ്ണിലൂടെയും മുഖത്തൂടെയും പെരുമാറ്റത്തിലൂടെയും എല്ലാം പ്രകടമാകുന്നത്. ഈ ആത്മാവിന് എങ്ങനെയാണ് തേജസ് കിട്ടുന്നത്? ഒരു വിളക്ക് കത്തുന്നത് എങ്ങനെയാണ്? ആ വിളക്കിൻ്റെ തിരി ഇങ്ങനെ നീണ്ട് അവിടെ സ്വച്ഛമായ ആ എണ്ണയുടെ ആ ശേഖരത്തിൽ ആഴ്ന്നു കിടക്കുമ്പോഴാണ് വിളക്ക് നന്നായി കത്തുന്നത്. ഇതുപോലെ നമ്മുടെ ആത്മാവ് ദൈവവരപ്രസാദമാകുന്ന ദൈവിക ജീവനാകുന്ന ആ ഒരു ഒരു അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ്, നിറഞ്ഞു കുതിർന്നു നിൽക്കുമ്പോഴാണ് എല്ലാ കാര്യത്തിലും നിറഞ്ഞ സംതൃപ്തി. ആരെന്ത് ചെയ്താലും നമുക്ക് തിരിച്ച് ദേഷ്യം തോന്നുന്നില്ല. ആരെന്തൊക്കെ ചെയ്താലും നമുക്ക് അങ്ങോട്ട് സ്നേഹം മാത്രം തോന്നുന്നു, ഒരു വെറുപ്പ് തോന്നുന്നില്ല.
എപ്പോഴും നല്ല സന്തോഷമുള്ള പ്രകൃതം, സമാധാനമുള്ള ജീവിതം. ഒരുപക്ഷെ രോഗമായിരിക്കാം, രോഗത്തിന് നടുവിൽ സമാധാനം. ഒരുപക്ഷെ പട്ടിണിയായിരിക്കാം, പട്ടിണിയുടെ നടുവിൽ സന്തോഷം. ഒരുപക്ഷെ ആരോഗ്യമില്ലാതെ വികലാംഗനായിരിക്കാം, ആ വികലാംഗ ആ ഡെഫിഷ്യൻസി ആ ന്യൂനതയുടെ നടുവിൽ സന്തോഷിക്കാൻ പറ്റുന്നത് ഈ ആത്മാവ് വരപ്രസാദാവസ്ഥയിൽ ഇരിക്കുമ്പോഴത്രേ. എന്നാൽ ഇന്ന് അനേകം വ്യക്തികൾ ജീവിതത്തിൽ പരക്കം പാഞ്ഞോടുകയാണ്. എന്തിനു വേണ്ടിയാണ് പരക്കം പായുന്നത്? പരക്കം പായുന്നത് മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി. ചിലർ ചിന്തിക്കുകയാണ് ജോലി കിട്ടിയാൽ സമാധാനമാവും, വേറെ ചിലർ ചിന്തിക്കുകയാണ് ഈ രോഗമൊന്ന് മാറിക്കിട്ടിയാൽ സന്തോഷമാകും, വേറെ ചിലർ ചിന്തിക്കുകയാണ് മക്കളുടെ വിവാഹമൊക്കെ നടന്നു കിട്ടിയാൽ സന്തോഷമാവും, ഇനിയും ചിലർ ചിന്തിക്കുകയാണ് ഒരു വീട് വെച്ചാൽ സന്തോഷമാവും, വേറെ ചിലർ ചിന്തിക്കുകയാണ് വിദേശത്തേക്ക് ഒന്ന് പോയി കിട്ടിയാൽ സന്തോഷമാവും, ഇനിയും ചിലർ ചിന്തിക്കുക ഒരു വാഹനം വാങ്ങിയാൽ എൻ്റെ മനസ്സിൻ്റെ വേദന മാറുമായിരിക്കും. ഇങ്ങനെ ഓരോരുത്തരും ഈ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന അസ്വസ്ഥ യും ഒരു പ്രത്യേക തരത്തിലുള്ള വിമ്മിഷ്ടവും ആ ഒരു പ്രയാസമെല്ലാം നികത്താൻ വേണ്ടി ഈ ലോകത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നേടിക്കൂട്ടി കൊടുക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിലെ ഒന്നുകൊണ്ടും സംതൃപ്തമാകുന്നതല്ല നമ്മുടെ ആത്മാവ്. ഈ ലോകത്തിൽ ജീവനുള്ള ഏതൊരു ജീവിയെയും പോലെ നമ്മുടെ ആത്മാവിനും ജീവനുണ്ട്. ഈ ആത്മാവിന് വിശപ്പുണ്ട്, ദാഹമുണ്ട്. ഈ ആത്മാവിൻ്റെ വിശപ്പും ദാഹവും ശമിപ്പിക്കാൻ ലോകവസ്തുക്കൾ കുന്നുകൂട്ടിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പ്രൈസ് ദ ലോർഡ്. മറ്റൊരു ദൈവ ശുശ്രൂഷകൻ ഈ കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽ വരികയാണ്. അദ്ദേഹം ഒരു നാൾ അദ്ദേഹത്തിന് ഒരു കഥ പറഞ്ഞ് ഓർമ്മിക്കുകയാണ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്വർണ്ണ മത്സ്യത്തെ പോയി വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ വാങ്ങി ഒരുപാട് വില കൊടുത്ത സ്വർണ്ണ മത്സ്യത്തെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നല്ലൊരു കിടക്കയെ കിടത്തി. എന്നാൽ അത് അവിടെ കിടന്ന് പിടയ്ക്കുകയാണ്. വീണ്ടും അത് എന്തുകൊണ്ടാണ് പിടയ്ക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ആ മനുഷ്യൻ ഊഹിച്ചു ഇതിന് ഭക്ഷണം കിട്ടാത്തതെന്ന് വിചാരിച്ച് നല്ല ടോപ്പായിട്ടുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ടിത് കിടന്ന് പിടയ്ക്കുകയാണ്. പിന്നെ അതിനെ നല്ലൊരു സ്വർണ്ണ ഒരു പാത്രത്തിൽ കൊണ്ടിട്ടു. എന്നിട്ടും കിടന്ന് പിടയ്ക്കുന്നു. പിന്നെ അതിനെ അത് തണുപ്പ് കിട്ടാത്തതെന്ന് വിചാരിച്ച് നല്ല തണുത്ത ഫ്രിഡ്ജിനുള്ളിൽ കൊണ്ടുവച്ചു. എന്നിട്ടും കിടന്ന് പിടയ്ക്കുന്നു. അവസാന മത്സ്യം ഈ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, ചേട്ടൻ്റെ ലോകം വേറെ, എൻ്റെ ലോകം വേറെ. എന്നെ ആ വെള്ളത്തിലേക്കൊന്ന് വിട്ടാൽ എനിക്ക് വലിയ സന്തോഷം. ചേട്ടൻ്റെ ഭക്ഷണവും വേണ്ട, ചേട്ടൻ്റെ കിടക്കയും വേണ്ട, ആ വെള്ളത്തിലേക്കൊന്ന് വിട്ടാൽ എനിക്ക് വലിയ സന്തോഷമാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ അല്ലേ ഓരോ മനുഷ്യനും ഓടിക്കൊണ്ടിരിക്കുന്നത്? എന്തോ ഒരു അസംതൃപ്തിയുണ്ട്, എന്തോ ഒരു വിഷമമുണ്ട്, എന്തോ ഒരു ശൂന്യത, എന്തോ ഒരു കുറവ്. അത് നികത്താൻ വേണ്ടി ഇതാ ജോലിക്ക് വേണ്ടി ഓടുന്നു, ചിലർ ഡിഗ്രി കൂട്ടാൻ വേണ്ടി ഓടുന്നു, ചിലർ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, വീട് വെക്കാൻ ഓടുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടത്തോടോട്ടം. ആർക്കെങ്കിലും സംതൃപ്തി വരുന്നുണ്ടോ? ആരെങ്കിലും സ്വസ്ഥത അനുഭവിക്കുന്നുണ്ടോ? ആരെങ്കിലും സമാധാനം പ്രാപിക്കുന്നുണ്ടോ? ഈ ജഡത്തിൻ്റെ മോഹങ്ങൾ തൃപ്തിപ്പെടുത്തിയതുകൊണ്ട് ആത്മാവ് സ്വസ്ഥത പ്രാപിക്കും എന്ന് ചിന്തിക്കരുത്. മനുഷ്യൻ്റെ യഥാർത്ഥ വിശപ്പ് ആത്മാവിൻ്റെ വിശപ്പാണ്. മനുഷ്യൻ്റെ യഥാർത്ഥ വേദന ആത്മാവിൻ്റെ വേദനയാണ്. ശരീരത്തിൻ്റെ വേദനയല്ല, ആത്മാവിൻ്റെ വേദനയാണ് യഥാർത്ഥ വേദന. ഇന്ന് ഈ ലോകം ഇത്രമാത്രം അസ്വസ്ഥമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം ആത്മാവിൻ്റെ വേദന ശമിപ്പിക്കാത്തതാണ്. കുഞ്ഞിൻ്റെ ആത്മാവിനെ കുറിച്ച് കുഞ്ഞ് ചിന്തിക്കുന്നുണ്ടോ? മോനെ, മോളെ, നിന്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? യുവാവേ, യുവതി, നിന്റെ ആത്മാവിൻ്റെ ഈ വിശപ്പും ദാഹത്തെ കുറിച്ച് നീ വല്ലപ്പോഴും വ്യഗ്രതപ്പെട്ടിട്ടുണ്ടോ? എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ ഈ വിശപ്പിനെയും ദാഹത്തെയും ദൈവവരപ്രസാദം കൊണ്ട് ഞാനും നിങ്ങൾ ശമിപ്പിക്കുന്നില്ലെങ്കിൽ, ഞാനും നിങ്ങൾ ഈ ലോകം മുഴുവൻ നേടിക്കൂട്ടിയാലും സംതൃപ്തി അനുഭവിക്കും എന്ന് ചിന്തിക്കരുത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ അയച്ച് എൻ്റെ ഇരുളടഞ്ഞ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. കൊരിന്ത്യസുകാർ എഴുതിയ 1 ലേഖനത്തിൽ 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലല്ലോ. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലല്ലോ. കർത്താവേ, ഈ ലോക ജീവിതം എന്തിനു വേണ്ടിയാണ് തന്നത് എന്നുള്ള തിരിച്ചറിവ് പരിശുദ്ധാൽമോൻ ആവശ്യം ഞങ്ങൾക്ക് നൽകണമേ. മണ്ണോട് മണ്ണായി തീരുന്ന ഈ ശരീരത്തിന് വേണ്ടി ആ പകലുകൾ ഓടാതെ ഇതിനേക്കാൾ ഉന്നതമായ പിതാവിൻ്റെ സന്നിധിയിൽ യുഗായുഗങ്ങളോളം ജീവിക്കാനുള്ള ആത്മാവിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി പണിയെടുക്കുന്നവരായി തീരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിന് പരിശുദ്ധാത്മനായി ഞങ്ങൾക്ക് തിരിച്ചറിവ് തരണമേ കർത്താവേ. പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. ആത്മാവേ വ്യാപരിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ ആവസിക്കണമേ. ഓരോ മകനെയും ഓരോ മകളെയും തിരിച്ചറിവ് നൽകി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
സ്വർഗീയ രാജാവായ യേശു ക്രിസ്തു ദിവ്യ കാരുണ്യ രൂപനായി ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെ അലട്ടുന്ന തിന്മകളെ ശാസിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി എല്ലാവരും അവരവരുടെ കുടുംബങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന തിന്മകൾ വിട്ടൊഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. ഓ കർത്താവേ, ഈ അൾത്താരയിൽ നിന്ന് ഇടിമിന്നൽ പോലെ ദൈവശക്തി ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരുപാട് കാലങ്ങളായി തിന്മകളും അന്ധകാര ദുർശക്തികളും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് അന്ധകാര ദുർശക്തികൾ യേശുവിൻ്റെ ശക്തിയാൽ നിർവീര്യമാകട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ. സൗഖ്യമില്ലാത്ത രോഗങ്ങളാൽ ക്ലേശിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഓ യേശുവേ, അങ്ങയുടെ ശരീരത്തിന് സൗഖ്യം, അങ്ങയുടെ ശരീരത്തിന് ശക്തി പുറപ്പെട്ട് ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, കരഞ്ഞ് നിലവിളിച്ച് എൻ്റെ യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ, അങ്ങയുടെ മക്കളുടെ ശരീരത്തിൻ്റെ മേൽ, ആത്മാവിൻ്റെ മേൽ, മനസ്സിൻ്റെ മേൽ ഉന്നത ശക്തി, സൗഖ്യത്തിൻ്റെ ശക്തി, വിടുതലിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ. തിന്മകളും ആധിപത്യങ്ങളും രോഗങ്ങളും പൈശാചിക പീഡകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിർവീര്യമാകട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ.